നമസ്കാരം മലയാളി വാർത്താ ഇൻസൈറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എത്ര പെട്ടെന്നാണ് നമ്മുടെ രാജ്യം കരുതലിൻ്റെ മുഖമായി മാറിയത്? എത്ര പെട്ടെന്നാണ് ലോക നേതാക്കൾ നമ്മുടെ രാജ്യത്തെ ശിരസേറ്റിയത്, നെഞ്ചേറ്റിയത്? നമ്മുടെ ഇന്ത്യക്കായി, നമ്മുടെ പ്രധാനമന്ത്രിക്കായി, നമ്മുടെ ഓരോ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കുമായി ലോകം മുഴുവൻ കൈയടിക്കുന്നത്. മരുന്നുകളുടെ കയറ്റുമതിയിൽ തുടങ്ങി ഏറ്റവും ഒടുവിൽ ഈ ഒരു കോവിഡ് പ്രതിരോധ ദൗത്യങ്ങളിൽ എങ്ങനെ ഇന്ത്യ തന്നെ മുന്നിൽ നിന്ന് ലീഡ് ചെയ്യണമെന്ന് ഓരോ ലോകോ നേതാക്കന്മാരും പറയുമ്പോൾ, അവിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആയാലും ഫ്രാൻസിന്റെ ഭരണാധികാരി ഇമ്മാനുവൽ മാക്രോൺ ആയാലും ജർമ്മനിയുടെ ഭരണാധികാരി ഏംഗല മെർക്കൽ ആയാലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയാലും എന്തിനേറെ ഇന്ത്യയുടെ ഉറ്റചങ്കായ ഇസ്രായേലിലെ ബെഞ്ചമിൻ നെതന്യാഹു ആയാലും ഇന്ത്യക്കായി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കായി ഓരോ ദിവസവും സംസാരിക്കുന്നു, ഓരോ വാക്കുകൾ പങ്കുവെക്കുന്നു. ചെറിയ പ്രതിഷേധങ്ങളും ആശങ്കകളും ആശയക്കുഴപ്പങ്ങളും എല്ലാ ലോക നേതാക്കന്മാർക്കും ചില കാര്യങ്ങളിൽ ഉണ്ടാകാം, പക്ഷേ ഇന്ത്യയുടെ കാര്യത്തിൽ ഒരൊറ്റ സ്വരമാണ് എല്ലാ നേതാക്കന്മാർക്കും. എന്തിനധികം കോവിഡ് എന്ന മഹാമാരിയോട് പോരാടാൻ ലോകത്തിന് ഇന്ത്യയുടെ നേതൃത്വം അനിവാര്യമാണെന്ന് ഒരിക്കൽ കൂടി ഉറപ്പിച്ചുകൊണ്ട് സ്കോട്ട് മോറിസൺ കൂടി വരുമ്പോൾ, ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി കൂടി വരുമ്പോൾ, ഇന്ത്യയുടെ നയതന്ത്ര ബന്ധങ്ങളുടെ ഒരു വലിയൊരു പ്രാധാന്യം, ഇന്ത്യയുടെ നിലപാടുകൾക്കുള്ള ഒരു അംഗീകാരം കൂടിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇന്ത്യയിലെത്തി ഇന്ത്യയുമായി സഹകരിച്ച് മുന്നോട്ട് പോകാൻ ഓരോ ലോക നേതാക്കന്മാരും മത്സരിക്കുന്നു എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാം. നമ്മൾ ഹൗഡി മോദിയും നമസ്തേ ട്രംപിലും കണ്ട ആവേശത്തിനും അപ്പുറം ഓസ്ട്രേലിയയുടെ വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ പറയുന്ന ആ വാക്കുകൾ, അത് ഇന്ത്യക്കുള്ള അർഹിക്കുന്ന അംഗീകാരമാണ്. സൈനിക സംവിധാനങ്ങൾ പരസ്പരം പങ്കിടുന്നതുൾപ്പെടെ നിരവധി കരാറുകളടക്കം ഉച്ചകോടിയിൽ വരുന്നു എന്നതിനും അപ്പുറം, ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വളർന്നു വരാൻ പോകുന്ന ഒരു സ്നേഹബന്ധത്തിൻ്റെ, ഒരു സൈനിക ബന്ധത്തിൻ്റെ ഒരു പ്രവർത്തന ചട്ടക്കൂട് എങ്ങനെയായിരിക്കണം എന്നതുകൂടി ലോകത്തിന് മുന്നിലേക്ക് വരികയാണ്. പ്രത്യേകിച്ചും കോവിഡാനന്തര ലോകത്ത്, കോവിഡാനന്തര ഇന്ത്യയിൽ അത് എങ്ങനെയായിരിക്കണം ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുക, എങ്ങനെയായിരിക്കണം തുടർ നടപടികൾ, ആ വഴിക്ക് ഇന്ത്യ ക്രിയാത്മകമായ നിർദ്ദേശങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അവിടെ കരാറുകൾക്കും അപ്പുറം പൗരന്മാരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സർക്കാരുകൾ ശ്രമിക്കേണ്ട അതിൻ്റെ ആവശ്യകത, അല്ലെങ്കിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അത് മറ്റു ലോക രാജ്യങ്ങൾ എങ്ങനെ കാണുന്നു, അതിനുള്ള ഒരു അംഗീകാരം കൂടിയാണ് ഇപ്പോൾ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയുടെയും ഹൈക്കമ്മീഷണറുടെയും ഒക്കെ ഒരു നിലപാട്. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നിർണായകമായ ചുവടുവയ്പ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അവിടെ ഇന്ത്യ ഈ ഒരു കോവിഡ് ദുരന്തമായി ലോകം മുഴുവൻ ആശങ്കപ്പെടുമ്പോൾ അവിടെ തന്നെ കൃത്യമായി മരുന്നുകൾ കയറ്റുമതി ചെയ്തുകൊണ്ട്, നമ്മൾ ആലോചിക്കണം, ചൈനയടക്കം നൽകിയ സുരക്ഷാ ഉപകരണങ്ങൾ, മെഡിക്കൽ ഉപകരണങ്ങൾ കുറ്റം ഉള്ളതാണ്, കുറ്റമറ്റതല്ല എന്നൊരാക്ഷേപം ഓരോ ലോകരാജ്യങ്ങളും, ജർമ്മനിയായാലും കാനഡയായാലും അമേരിക്ക ആയാലും ഒക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇന്ത്യ കയറ്റിയച്ച ഹൈഡ്രോക്സി ക്ലോറോക്കിൻ, അതൊരു ദിവ്യ ഔഷധമാണെന്നും ആ മരുന്ന് കൊണ്ട് തൻ്റെ ജീവൻ പോലും നിലനിർത്താനായെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വരെ പറഞ്ഞതും, എന്തിനധികം ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കൊക്കെ മുൻകാലങ്ങളിൽ ഇന്ത്യ മനസ്സറിഞ്ഞ് കയറ്റിയച്ച മരുന്നുകൾ, ആ മരുന്നിൻ്റെ പേരിൽ തിരിച്ചുപിടിച്ച വിലപ്പെട്ട ജീവനുകളിൽ, അതിന് ലോകം മുഴുവൻ ഇന്ത്യക്ക് നന്ദി പറയുന്ന സമയം കൂടിയാണ്. നമ്മുടെ പരിമിതികളിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ വളരെ ആർജവത്തോടെ ക്രിയാത്മകമായ പ്രവർത്തനങ്ങളോടെ മുന്നോട്ട് പോകുന്നു. ഇതുതന്നെയാണ് എന്നും ഇന്ത്യൻ സർക്കാരുകളെ വ്യത്യസ്തമാക്കുന്നതും, ഇന്ത്യയുടെ ഭരണാധികാരികളെ വ്യത്യസ്തമാക്കുന്നതും. അവിടെ രാഷ്ട്രീയമായ വ്യത്യാസം നമുക്ക് മാറ്റിവെക്കാം, ഭരണ പ്രതിപക്ഷ വ്യത്യാസം മാറ്റിവെക്കാം. ഭരിച്ചിരുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും, അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടി ഇനി ഭരിച്ചാലും, ഇന്ത്യയുടെ ഒരു പരമ്പരാഗത ആതിഥ്യ മര്യാദ, ഇന്ത്യയുടെ ഒരു പരമ്പരാഗത കൊടുക്കൽ മനസ്സ്, അതുതന്നെയാണ് ലോകം ഇപ്പോൾ കാണുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.